ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിവരത്തിലേക്കാണ് ആദ്യം ബ്രേക്കിംഗ് അവേഴ്സ് കടക്കുന്നത്. കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ രണ്ടു കേസുകളിലെ വധശിക്ഷാ ഉത്തരവ് ഹൈക്കോടതി പുനഃപരിശോധിക്കുന്നു. ജിഷ വധക്കേസ്, ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസുകളിലെ കുറ്റവാളികളുടെ വധശിക്ഷയാണ് പുനഃപരിശോധിക്കുന്നത്. ഇതിനായി മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതി ഉത്തരവിട്ടു. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി. അരുൺ, ഈ പുനഃപരിശോധിക്കാനുള്ള ആലോചനയ്ക്ക് പിന്നിൽ എന്താണ്, എങ്ങനെയായിരിക്കും പുനഃപരിശോധിക്കുക? കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച 2016 ജിഷ വധക്കേസ്, അതോടൊപ്പം തന്നെ 2014 ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം എന്നീ കേസുകളിലെ കുറ്റവാളികളുടെ വധശിക്ഷ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ വധശിക്ഷ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്നത്. അതായത് സാധാരണഗതിയിൽ കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം പരിഗണിച്ചുകൊണ്ടാണ് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ഈ പ്രതികളുടെ മറ്റ് പശ്ചാത്തലം കൂടി പരിശോധിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം. അതായത് ഈ പ്രതികളുടെ സാമ്പത്തിക സാമൂഹ്യ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ അവർ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ടോ, അവരുടെ മാനസികാവസ്ഥ, അത്തരത്തിലുള്ള പല ഘടകങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി നിർദ്ദേശം. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കുറ്റവാളികളെയും പാർപ്പിച്ചിട്ടുള്ള ജയിൽ അധികൃതരോട് ഇവരുടെ മാനസിക നില സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇവരുടെ സ്വഭാവം സംബന്ധിച്ചുമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ രണ്ട് കുറ്റവാളികളെയും നേരിൽ സ്വന്തം താല്പര്യത്തിലെടുത്ത ഒരു തീരുമാനമാണോ ഇതോ, ഇങ്ങനെ ഈ ഒരു പുനഃപരിശോധന എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ സ്വഭാവമായിരിക്കുമോ പരിശോധിക്കുക ഈ പ്രതികളുടെ, അതോ പഴയ പ്രൊഫൈൽ പഴയ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുമോ പരിശോധിക്കുക? രണ്ട് കാര്യങ്ങളും ഹൈക്കോടതിയുടെ മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടും. ഇത് കുറ്റവാളികളുടെ അഭിഭാഷകർ നടത്തിയ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സുപ്രീം കോടതി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് പ്രതികളുടെ കുറ്റകൃത്യം നടത്തുന്നതിന് മുമ്പുള്ള സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിക്കും. അവർ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അത്തരത്തിലുള്ള മാനസികാവസ്ഥ, അവർ ആ കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് അവർക്കുണ്ടായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥ പരിശോധിക്കും. അതോടൊപ്പം തന്നെ അതിന് ശേഷം, ഈ ശിക്ഷ വിധിച്ചതിന് ശേഷം അവർ ജയിലിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അക്കാര്യങ്ങളും പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് വധശിക്ഷ ശരിവെക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കോടതി എടുക്കുക. ഈ നടപടിക്രമത്തിന് നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുറ്റവാളികളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ദേശീയ ലോ യൂണിവേഴ്സിറ്റിയുടെ, ന്യൂഡൽഹിയിലെ ലോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രോജക്ട് 39 പ്രവർത്തകരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഈ രണ്ട് പ്രതികളെയും, ഈ രണ്ട് കുറ്റവാളികളെയും കണ്ട് സംസാരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കും. അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് ജയിൽ അധികൃതരോട് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.